കർണാടകയിൽ നിന്ന് നെല്ല് വാങ്ങി സംഭരണ കേന്ദ്രങ്ങളിൽ മറിച്ചുവിറ്റ് ഇടനിലക്കാർ ലാഭം കൊയ്യുന്ന സംഭരണ തട്ടിപ്പിനെക്കുറിച്ച് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങി. സംഭവത്തിൽ അന്വേഷണത്തിന് സപ്ലൈകോയും. വയനാട് വിഷൻ ഫോളോ അപ്പ്. കിലോയ്ക്ക് 12 രൂപ നിരക്കിൽ കർണാടകയിൽ നിന്ന് നെല്ല് വാങ്ങി 28 രൂപ പ്രകാരം സപ്ലൈകോയുടെ സംഭരണ കേന്ദ്രങ്ങളിൽ വ്യാജ നികുതി ചീട്ടുണ്ടാക്കി മറിച്ചു വിൽക്കുന്ന സംഭരണ തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വയനാട് വിഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പനമരത്തും പരിസര പ്രദേശങ്ങളിലും മിന്നൽ പരിശോധന നടത്തി. കീഞ്ഞകടവ് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ 1 ലോഡ് നെല്ല് സൂക്ഷിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. പണിതീരാത്ത വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത നെല്ല് മറ്റൊരാളുടേതാണെന്ന് വീട്ടുടമ സമ്മതിച്ചതായാണ് അറിവ്. നെല്ലിൻ്റെ സാമ്പിൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ചെറുകാട്ടൂർ കൃഷ്ണമൂലയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കൃഷി ഉദ്യോഗസ്ഥരും സപ്ലൈകോ ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കാതെ ഇത്തരം അഴിമതികൾ നടത്താനാവില്ലെന്ന് ആരോപണമുണ്ട്. യഥാർത്ഥ കർഷകരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന സംഭരണ തട്ടിപ്പിനെതിരെ കർഷക സംഘടനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. വയലിനു പകരം തോട്ടങ്ങളുടെ നികുതി ചീട്ട് കാണിച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ സംഭരണ കേന്ദ്രങ്ങളിൽ നെല്ല് വിൽക്കുന്നതെന്നും വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ നെല്ല് സംഭരണം പനമരം പഞ്ചായത്തിൽ കൂടുതൽ സുതാര്യവും സത്യസന്ധവുമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആസി ടീച്ചർ പറഞ്ഞു. പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് ചില അലിഗേഷൻസ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായി കൃഷി ഓഫീസറും അവിടുത്തെ സ്റ്റാഫും മറ്റ് ജനകീയ സമിതികളും ചേർന്നുകൊണ്ട് ഈ കർഷകനിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ കർഷകനിൽ നിന്ന് തന്നെയാണ് നെല്ല് സംഭരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഫീൽഡ് വിസിറ്റിംഗ് നടത്തിക്കൊണ്ട് മാത്രമേ ഇനി നെല്ല് സംഭരണം നടത്തുകയുള്ളൂ എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ പഞ്ചായത്ത് തരത്തിൽ നിന്ന് തീരുമാനത്തിലായിട്ടുണ്ട്. റഷീദ്, വയനാട് വിഷൻ, പനമരം.